ലാക്ട്രോഡെക്സ് ജനസിൽപ്പെട്ട ചിലന്തികളിൽ ഒരു ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ അഥവാ കറുത്ത വിധവ. വടക്കേ അമേരിക്കയിൽ കൂടുതലായി കാണുന്ന ഇവ വളരെ മാരക വിഷമേറിയ എട്ടുകാലി വർഗ്ഗങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ട് ഇവയെ കറുത്ത വിധവകൾ എന്ന് വിളിക്കുന്നു? ഇതിനുത്തരം ഭയാനകരമാണ്. ഇണചേരലിന് ശേഷം സ്ത്രീവർഗ്ഗങ്ങൾ ലൈംഗിക നരഭോജനം നടത്തുന്നു എന്നുള്ളതാണ്. അതായത്, ഇണചേർന്നതിന് ശേഷം സ്ത്രീവർഗത്തിൽപ്പെട്ട ചിലന്തികൾ തൻ്റെ ഇണയെ കൊന്നു ഭക്ഷിക്കുന്നു. അതുമൂലം പുരുഷവർഗങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. ചിലരുടെ പഠനങ്ങൾ പറയുന്നു, ഇണചേരലിന് ശേഷം ആൺചിലന്തി ഇണയുടെ ഭക്ഷണത്തിനായി സെൽഫ് സാക്രിഫൈസിങ് ചെയ്യുന്നു എന്നാണ്. ഇത് എന്തു തന്നെയായാലും ആണിണ പെണ്ണിന് ഇരയാവുക തന്നെ ചെയ്യും. ഇവയുടെ വലിപ്പത്തിൽ പെൺചിലന്തികൾക്ക് 25 മില്ലിമീറ്റർ ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വരെ ശരീരവലിപ്പമുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയവയ്ക്ക് തിളങ്ങുന്ന കറുത്ത നിറമാണുള്ളത്. ഇവയുടെ അടിവയറിൽ ചുമന്ന നിറത്തിൽ മണിക്കൂർ ഗ്ലാസുകളുടെ അടയാളമുണ്ട്. ചില രാജ്യങ്ങളിലുള്ളവയ്ക്ക്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നവയ്ക്ക്, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തായി ചുമന്ന അടയാളവും ഉണ്ടാവും. ആൺചിലന്തികൾ പൊതുവെ പെൺചിലന്തികളെ അപേക്ഷിച്ച് കുഞ്ഞന്മാരാണ്. തവിട്ട് നിറത്തിൽ ചുമപ്പും വെള്ളയും അല്ലെങ്കിൽ ബ്രൗണും വെള്ളയും ചേർന്ന അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൻ്റെ മുകളിൽ കാണുന്നു. ഈ ചിലന്തികളുടെ കടിയേൽക്കുന്നത് വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പെൺചിലന്തികളുടെ ദംശനമാണ് മനുഷ്യനെ കൂടുതലായി മരണത്തിലേക്ക് നയിക്കുന്നത്. കാരണം ഇതിൻ്റെ വിഷം ഒരു റാറ്റിൽ സ്നേക്കിനേക്കാൾ, അതായത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അണലി, വെള്ളിക്കട്ടൻ എന്നിങ്ങനെ വിളിക്കുന്ന പാമ്പിൻ്റെ വിഷത്തേക്കാൾ 15 മടങ്ങ് ശക്തമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ വിഷം മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെയാണ് ബാധിക്കുന്നത്. മനുഷ്യരിൽ കടിയേറ്റാൽ പേശുവേദന, ഓക്കാനം, ഡയഫ്രത്തിന് പക്ഷാഘാതം, ശ്വസന ബുദ്ധിമുട്ടുകൾ എന്നിവയുണ്ടാകുന്നു. മരണം വരെ സംഭവിക്കുന്നു. ആദ്യ ലക്ഷണം സാധാരണയായി പിൻപ്രിക്കിന് സമാനമായ വേദനയാണ്. ചില ആളുകൾക്ക് അത് അനുഭവപ്പെടില്ലായിരിക്കാം. ചെറിയ വീക്കം, ചുവപ്പ് നിറം, ടാർഗറ്റ് ആകൃതിയുള്ള അടയാളങ്ങൾ എന്നിവ കടിയേറ്റ ഭാഗത്ത് ഉണ്ടാകും. 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പേശുവേദന കടിയേറ്റ സ്ഥലത്തു നിന്നും ശരീരം മുഴുവൻ പടരുന്നു. കടിച്ചിരിക്കുന്നത് ശരീരത്തിന് മുകൾ ഭാഗത്താണെങ്കിൽ സാധാരണയായി നെഞ്ചിൽ വേദന അനുഭവപ്പെടും. കടിയേറ്റത് ശരീരത്തിൻ്റെ താഴെ ഭാഗത്താണെങ്കിൽ സാധാരണയായി അടിവയറ്റിലെ മിക്ക വേദനയും അനുഭവപ്പെടും. ഓസ്ട്രേലിയയിൽ ഏകദേശം 10,000-ത്തോളം മേലെ ആളുകൾ ഇവയുടെ കടിയേറ്റ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യവാസം ഉള്ളിടത്താണ് ഇവ കൂടുതലായി കാണുന്നത്. ടയറുകൾക്കിടയിൽ, മരത്തടികൾക്കിടയിൽ, കട്ടിലിൻ്റെ അടിഭാഗത്ത്, മൂലക്കോണിൽ, പൈപ്പുകൾക്കുള്ളിൽ, കസേരകളുടെ കൈഭാഗത്തിൻ്റെ താഴെയായി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ വാസമുറപ്പിക്കുന്നത്. കറുത്ത വിധവകൾ പ്രകൃതിയിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇണച്ചേരൽ സമയത്ത് മാത്രമാണ് അവർ ആശയവിനിമയം നടത്തുന്നത്. ഈ ചിലന്തികൾ വലിയ വലകൾ നെയ്യുന്നു. അതിൽ പെൺചിലന്തികൾ 200 മുതൽ 900 വരെ മുട്ടകളുള്ള കൊക്കൂൺ താൽക്കാലികമായി നിർമ്മിക്കുന്നു. ഈ കൊക്കൂണുകൾ 5 മുതൽ 15 വരെ ഉണ്ടാവും. ഇവ മുട്ടയിട്ടതിന് ശേഷം അവയുടെ വലയും മുട്ടകളും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പലായനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. സാധാരണ എട്ടുകാലികളെപ്പോലെ തന്നെ വലയിൽ വീഴുന്ന ഈച്ചകൾ, കൊതുകുകൾ, വിട്ടുകിളികൾ, വണ്ടുകൾ, കാറ്റർപില്ലറുകൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. മറ്റു ചിലന്തികളിൽ നിന്നും ഈ വർഗത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇവ ഇണയെ ഇരയാക്കുന്ന സ്വഭാവം തന്നെയാണ്. കറുത്ത വിധവകൾ ചീപ്പ് പോലെ പിൻകാലുകളിൽ കുറ്റിരോമങ്ങളുള്ള ചിലന്തികളാണ്. ഇര കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സിൽക്ക് ഉപയോഗിച്ച് ഇരയെ മറയ്ക്കാൻ ഈ കാലുകൾ ഉപയോഗിക്കുന്നു. ഭക്ഷിക്കുവാനായി കറുത്ത വിധവകൾ സിൽക്കിൽ പൊതിഞ്ഞ അവരുടെ ഇരകളെ കുത്തിപ്പിടിക്കുകയും ഇരകളുടെ ശരീരത്തിലേക്ക് ദഹന എൻസൈമുകൾ പകർത്തുകയും ചെയ്യുന്നു. ഈ എൻസൈമുകളും അവയുടെ നനുത്ത കൊഴുപ്പുകളും ഉപയോഗിക്കുന്നതിലൂടെ ഈ ചിലന്തികൾ ഇരയുടെ ശരീരത്തെ ദ്രവീകരിക്കുകയും തത്ഫലമായി ഉണ്ടാകുന്ന ദ്രാവകം വലിച്ചെടുത്ത് കുടിക്കുകയുമാണ് ചെയ്യുന്നത്. കറുത്ത വിധവകളുടെ ജീവിതകാലം ഏകദേശം 1 വർഷമാണ്. ഇന്ത്യയിൽ ഈ ചിലന്തികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടില്ല. ഭൂമിയിലെ ഈ ഭംഗിയുള്ളവൾ മാരക വിഷമുള്ളവളാണെങ്കിലും ഒരിക്കലും ഇവൾ മനുഷ്യനെ ആക്രമിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി തൻ്റെ സമാധാനം ലംഘിക്കുമ്പോൾ മാത്രം ഇവറ്റകൾ തിരിച്ചുപദ്രവിക്കുന്നത്. അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആകാം. നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിച്ചാൽ നിങ്ങളും പ്രതികരിക്കും. എന്തായാലും മനുഷ്യന് ഉപദ്രവകാരികളാകുന്നവയെ നശിപ്പിക്കുക എന്നത് മനുഷ്യനെഴുതിയ നിയമം, അത് പ്രകൃതിയുടേതല്ല. അപ്പോൾ സൈനിങ് ഓഫ്. നിങ്ങൾ കേൾക്കാത്ത ജീവജാലങ്ങളുടെ പുതിയ അറിവുകളുമായി ഞാൻ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ടിടുക. താങ്ക് യു.